കോവിഡ് വ്യാപന ശക്തി കുറഞ്ഞെന്ന ധാരണയിൽ ബൂസ്റ്റർ ഡോക്സ് വാക്സിൻ എടുക്കുന്നതിൽ ജനങ്ങൾ വിമുഖത കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ. ബൂസ്റ്റർ ഡോക്സ് സൗജന്യമാണെന്നിരിക്കെ കൂടിയാണ് ജനങ്ങൾക്കിടയിൽ ഈ വിമുഖത. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ വാർത്തകൾ. കോവിഡ് വ്യാപന ശക്തി കുറഞ്ഞെന്ന ധാരണയിൽ ബൂസ്റ്റർ ഡോക്സ് വാക്സിൻ എടുക്കുന്നതിൽ ജനങ്ങൾ വിമുഖത കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ. ജൂലൈ മാസത്തെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള 77 കോടി ജനങ്ങളിൽ 10% താഴെ മാത്രമാണ് നിലവിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിട്ടുള്ളത്. കൊറോണ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധമാണ് പ്രധാനം. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ജൂലൈ 15 മുതൽ 75 ദിവസത്തേക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ ബൂസ്റ്റർ ഡോക്സ് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുന്നുണ്ട്. എല്ലാവരും ബൂസ്റ്റർ ഡോക്സ് സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്തെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും നിലവിൽ കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് സൗജന്യമായി നൽകുന്നുണ്ട്. ജൂലൈ 15 മുതൽ 75 ദിവസത്തേക്കാണ് ബൂസ്റ്റർ ഡോസ് കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ 18 വയസ്സുമുതൽ 59 വയസ്സുവരെ പ്രായമുള്ള 77 കോടി ജനങ്ങളിൽ 10% താഴെ മാത്രമാണ് നിലവിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിട്ടുള്ളത്. 60 വയസ്സിന് മുകളിലുള്ളവരും കോവിഡ് മുൻനിര പോരാളികളുമായ 16 കോടിയോളം വരുന്നവരിൽ 26% പേരും ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടുണ്ട്. കൊറോണയും മങ്കിപോക്സും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ആരോഗ്യ സംരക്ഷണവും പ്രതിരോധവും ഉറപ്പാക്കണം. ഓസ്ട്രേലിയ അടക്കം 110 രാജ്യങ്ങളിൽ ഇപ്പോഴും കോവിഡ് രൂക്ഷമായി തന്നെ തുടരുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് മഹാമാരി നമ്മെ പൂർണ്ണമായും വിട്ടുമാറാത്ത ഈ സാഹചര്യത്തിൽ എല്ലാവരും ബൂസ്റ്റർ ഡോസ് സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഡോക്ടർ ലൈവ്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കിടയിൽ തുല്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നിന്ന് ലിംഗ് വർക്കർമാരെ തിരഞ്ഞെടുക്കുന്നു. 3 ഒഴിവുകളാണുള്ളത്. അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചിട്ടുള്ള ഐഡന്റിറ്റി കാർഡുള്ള വ്യക്തിയായിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യരായ ട്രാൻസ്ജെൻഡർ ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 17 രാവിലെ 10 മണിക്ക് വിശദമായ ബയോഡാറ്റ, വിദ്യാഭ്യാസം, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളും ഇതിന്റെ ഫോട്ടോ കോപ്പിയുമായി അഭിമുഖത്തിന് ഹാജരാകണം. ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിലാണ് അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്ക് 04872235824 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കും ഡോക്ടർ കൺസൾട്ടിങ്ങിനുമായി ഡോക്ടർ ലൈവ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.